ഇന്നലെ എൻ്റെ വ്ലോഗിൽ കണ്ട തെക്കുംപാവം പാലം ഇന്നലെ ജസ്റ്റ് ഒരു ചെറിയൊരു ഇതായിട്ടല്ല നിങ്ങൾ കണ്ടത്. അപ്പം ഇന്ന് ഈ പാലത്തിൻ്റെ ഭംഗിയും അതോടൊപ്പം തന്നെ ചെറിയ ഒരു ചരിത്രവും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പാലത്തിൻ്റെ ദൃശ്യ ഭംഗി നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ പാലം 2001 ഈ പാലത്തിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ ഈ പാലം 2001 നമ്മുടെ അന്നത്തെ ചവറ MLA ആയ ഷിബു ബേബിജോൺ സാറാണ് മെമ്മോറാണ്ടം അന്നത്തെ PWD മിനിസ്റ്ററായ MK മുനീറിന് കൊടുക്കുന്നത്. ശേഷം 7 വർഷം എടുത്താണ് ഈ പാലം പൂർത്തീകരിച്ചത്. ഈ പാലം ഉദ്ഘാടനം നടത്തിയത് 2007 അന്നത്തെ CM ആയിരുന്ന VS അച്യുതാനന്ദൻ സാറാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. ഒരാഴ്ച മുമ്പ് നമ്മുടെ ബീഹാറിൽ 263 കോടി ചെലവഴിച്ച ഒരു പാലം തകരുകയുണ്ടായി. അത് അവിടുത്തെ CM ആണ് ആ പാലം തകരുന്നതിന് 1 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ പാലം തകർന്നപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ പാലത്തെ പറ്റിയാണ്. ഈ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ 3 ബീമുകളോളം മറിഞ്ഞു വീഴുകയുണ്ടായി. അപ്പം ഇതിൻ്റെ അന്ന് ഇലക്ട്രോണിക് ഹൈഡ്രോളിക്സിൽ പറ്റിയൊരു പിഴവ് മൂലമാണ് അത് സംഭവിച്ചത്. അത് ഇത് ആ സൈഡിലേക്ക് ആണ് വീണത്. ഭാഗ്യവശാൽ പണിക്കാരല്ല ഇപ്പുറത്തായിരുന്നതുകൊണ്ട് ആളപായം ഒന്നും തന്നെ അന്ന് ഉണ്ടായില്ല. രണ്ടായിരത്തി 2019 വരെ തെക്കൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം കൂടിയായിരുന്നു തെക്കുംപാവം പാലം. 500 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. 2019 ശേഷം കൊല്ലം ബൈപ്പാസിലെ മങ്ങാട് പാലമാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പാലം. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 826 മീറ്ററാണ്. ഈ പാലത്തിനടിയിലൂടെയാണ് നാഷണൽ വാട്ടർവേ 3 കടന്നു പോകുന്നത്. അഷ്ടമുടിക്കാലിന് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. തെക്കുംപാവത്തിന് സമ്മാനിച്ച ഷിബു ബേബിജോൺ സാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.